ഹലോ, ശ്രീകൃഷ്ണ ജയന്തി ഒക്കെയല്ലേ വരുന്നേ? നമ്മുടെ കുഞ്ഞു കൃഷ്ണന്മാർക്ക് ഒരു ധോത്തി പാൻറ് തയ്ച്ചു കൊടുത്താലോ? അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സെറ്റുമുണ്ടൊക്കെയാണല്ലേ കൃഷ്ണന്മാർക്ക് ഉടുപ്പിച്ചു കൊടുക്കാറ്. ഈ വർഷം ഒന്ന് മാറ്റി പിടിക്കടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ധോത്തി പാൻറ് തയ്ക്കാട്ടോ. ഇത് ഇടാൻ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാലേ കേശുവിനെ പറ്റി. എൻ്റെ ചേച്ചിയുടെ മോനാണ് കേശു. അവനിപ്പോൾ LKG-യിലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അളവിനാണ് ഞാൻ ഈ ഒരു പാൻറ് തയ്ക്കുന്നത്. അവൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വരുന്നത് എത്രയാണോ അതാണ് ഞാൻ ഈ ഒരു തുണിയിൽ ലെങ്ത്തായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ആ ലെങ്ത്തിൻ്റെ താഴത്തായിട്ട്, അതായത് നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗം വരുന്നിടത്ത് കസവുള്ളത് നോക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ ധോത്തി പാൻറ്റിന് അത്രയും ഭംഗി കൂടും കേട്ടോ. കസവുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാം. അതിനുശേഷം നമ്മുടെ ഈ തുണി 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ക്രോച്ച് മാർക്ക് ചെയ്യുന്നത് പോലെ 1.5 ഇഞ്ച് എടുത്ത് നീട്ടം എടുത്ത് 1.5 ഇഞ്ച് നിങ്ങൾക്ക് അറിയാം മടക്കി ഇട്ടേക്കുന്ന തുണിയിലും അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ആ ഒരു പീസിലും ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു 3 ഭാഗമായിട്ട് തിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 ഭാഗത്തിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു കാല് കടക്കേണ്ട വണ്ണം, അതായത് പാൻറ്റിൻ്റെ ഒരു കാലിൽ കുട്ടിയുടെ കാല് കടക്കേണ്ട വണ്ണത്തിൻ്റെ ഹാഫ് ആവണം കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും നമ്മൾ എന്താണ് പറയുന്നത്. ധോത്തി പാൻറ്റ് തയ്ച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പാർട്ടുണ്ട്. ഞെറു വയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഒരു കാലിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഇത്രയും ചേർന്നതാണ് നമ്മുടെ ഈ 2 തുണികളിൽ ഒരു തുണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്, നല്ല വശം മേളിലേക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ഒരു സൈഡ് ഫുള്ള്, ആ 2 പീസിൻ്റെയും ആ ഒരു സൈഡ് ഫുള്ള് പ്ലീറ്റ് ഇട്ടെടുക്കുക. പ്ലീറ്റ് ഇടുമ്പോൾ ഓർക്കണം നമ്മൾ ക്രോച്ച് ലെങ്ത് കട്ട് ചെയ്തായിരുന്നല്ലോ, ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഏകദേശം ആ ഒരു സൈഡിൻ്റെ ഫുൾ ലെങ്ത്ത് ഈ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തിന് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കുറഞ്ഞു പോയി ക്രോച്ച് ലെങ്ത്തിൻ്റെ, എന്നിട്ട് ഞാനത് വെട്ടിക്കളയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് തുണി എന്താണ് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒതുങ്ങിയിരിക്കില്ല. ഞാനൊന്ന് തേച്ചായിരുന്നു, വേറെ ഒന്നും പറ്റിയില്ല, ഇച്ചിരി ഉരുകിപ്പോയുള്ളൂ, കാണൂല, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഈ മോഡൽ തുണിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് പ്ലീറ്റൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടേ. ഇത് എന്ത് ചെയ്ത് ഒതുക്കി വെക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്ത് ഒതുക്കി ഒതുങ്ങുന്നില്ല, അത് തെന്നിപ്പോവായിരുന്നു കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ 2 പീസിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ വരണം നമ്മുടെ ക്ലോത്ത്. ഇനി നമ്മൾ ഇങ്ങനെ നല്ല വശം വെച്ചിട്ട് ഓപ്പോസിറ്റ് ആക്കി വയ്ക്കുക. അതിനുശേഷം ഒരു കാലിൻ്റെ ഞെറിവിലേക്ക് മറ്റേ കാലിൻ്റെ ക്രോച്ച് ലെങ്ത്ത് കൂട്ടി വയ്ക്കുക. ഇതിനാണ് ഞാൻ പറഞ്ഞത് ക്രോച്ച് ലെങ്ത്തിൻ്റെ ഏകദേശം ഒരു ഭാഗത്തിൻ്റെ അളവ് വേണമെന്ന്. എന്നിട്ട് അത് കൂട്ടി അങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ ശ്രദ്ധിച്ചറിയാൻ ഞെറിവ് ഇച്ചിരി കുറഞ്ഞു പോയി. ആ കുറഞ്ഞു പോയത് ഞാൻ മേളിലേക്ക് ആട്ടാ ബാക്കി വന്ന പോഷൻ വിട്ടേ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം നമ്മൾ എടുത്ത ആ ഭാഗത്തിൻ്റെ ചീത്തവശമാണ് നമ്മൾ മേളിലേക്ക് ഇട്ടായിരുന്നത്, അത് തിരിക്കുമ്പോൾ നല്ല വശമാവുമല്ലോ. എന്നിട്ട് അത് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഇതിനകത്തേക്ക് തന്നെ തയ്ച്ച് ചേർക്കുക. ഒന്നുകൂടെ പറയാം, ചീത്തവശമാണ് ഇപ്പം മേളിൽ കിടക്കുന്നത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചീത്തവശമാണ് തുണിയുടെ. നമ്മളിതിങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെരിക്കുമ്പോൾ നല്ല വശം മേളിലേക്ക് വരും, പക്ഷെ നല്ല വശം വെച്ചടിക്കരുത്. നമ്മൾ തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് ചീത്ത വശം മേളിലേക്ക് വരത്തക്ക വിധത്തിൽ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള 3 ഭാഗങ്ങളുണ്ട്, ഇപ്പുറത്തെ കാലിൻ്റെ ഈ 2 ഭാഗം, അപ്പുറത്തെ കാലിൻ്റെ നമ്മൾ ചേർത്ത് വെച്ചതിൻ്റെ, നമ്മൾ 2 പ്ലീറ്റ് ഇട്ട ഭാഗങ്ങളും ചേർത്ത് വെച്ചതിൻ്റെ ബാക്കി പോർഷനിൽ ആ 2 ഭാഗങ്ങളും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ധോത്തി പാൻറ്റ് കുറച്ച് സമയം എടുക്കത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കൃഷ്ണന്മാർക്ക് അടിപൊളിയായിട്ട് ധോത്തി പാൻറ്റ് തയ്ക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൃഷ്ണന് പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വണ്ണം കൂടുതലായി പോയതുകൊണ്ട് ഞാൻ നമ്മുടെ സൈഡ് അടിക്കത്തില്ലേ കാലിൻ്റെ സൈഡ്, അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്, എനിക്ക് അതിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് നോക്കിയറിയാം കാലിൻ്റെ സൈഡിലൊരു സ്റ്റിച്ചിങ് ഉണ്ട്. അതിനുശേഷം ഇങ്ങനൊരു നമ്മൾ മറച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു തൂവല് ചിറക് പോലത്തെ ഒരു സംഭവം പുറകിലും ഫ്രണ്ടിലും വരും. അതിങ്ങനെ ഞെറിവ് ചെയ്ത് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് പീസ്. ഇപ്പോൾ ഞാൻ ഞെറിവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം. ആ ഒരു കാലിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടിയിട്ടാണ് നമ്മൾ ആ എടുത്ത ഒരു തുണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് സെക്ഷനായിട്ട് ആ തുണീനെ തിരിച്ചത്. അതിനുശേഷം ഞെറിവിട്ടത് ഒന്ന് തയ്ച്ചു കൊടുത്തു. അതിനുശേഷം പടി വെച്ചു. പടി വയ്ക്കാൻ അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ പട്ടുപാവാടയ്ക്കൊക്കെ പടി വയ്ക്കില്ലേ, ആ സെയിം വേയിൽ പടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കസവ് തന്നെ എടുത്തിട്ടാണ് കേട്ടോ പടി വെച്ചു കൊടുത്തത്. അപ്പം നല്ല ഭംഗി ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ധോത്തി പാൻറ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.